എവിടേക്കോ സ്ത്രീകളെ ആദരിക്കുന്നുവോ അവിടെ എല്ലാം ദേവതമാർ സന്തുഷ്ടരാകുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. സ്ത്രീകൾ ലോകമാതാവായ ആദിപരാശക്തിയുടെ പര്യായമാണ്. അതുകൊണ്ടാണ് അവരുടെ കണ്ണുനീർ ഭൂമിയിൽ വീണാൽ വീഴുന്നിടം നാശമാകുന്നു പറയുന്നത്. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ നാരീപൂജ ഏറെ പ്രസിദ്ധമായതിന് പിന്നിലും ഇതേ കാരണങ്ങൾ തന്നെയുണ്ട്. ദേവിയുടെ തിരുസന്നിധിയിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ചടങ്ങാണിത്. സ്ത്രീയുടെ പാദം കഴുകി പൂജിക്കുകയാണ് ചെയ്യുന്നത്. ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് നാരീപൂജ നടക്കുക. ജാതിഭേദമന്യമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. സ്ത്രീത്വത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ ചടങ്ങ് മറ്റൊരിടത്തുമില്ലെന്ന അപൂർവ സവിശേഷതയും ക്ഷേത്രത്തിനുണ്ട്. നാരീപൂജ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവബഹുലമായ ഒരു കഥയാണ്. ഈ ക്ഷേത്രത്തിൽ ഒരു കാലത്ത് ഒരു വലിയ പൂജാതി ചടങ്ങുകൾ കലശമൊക്കെ നടക്കുമ്പോഴേ താന്ത്രിക ശ്രേഷ്ഠന്മാരും മറ്റ് നിരവധി പൂജാരിമാരും പങ്കെടുത്തുകൊണ്ട് വലിയൊരു പൂജാതി കർമ്മം നടക്കുമ്പോഴേ അന്ന് ക്ഷേത്രത്തിൻ്റെ മൽക്കെട്ടിനകത്ത് ധാരാളം സ്ത്രീജനങ്ങളും മറ്റുള്ള ഭക്തരും നിറഞ്ഞു നിൽക്കുകയാണ്. അന്നത്തെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും പൂജാരി ശ്രേഷ്ഠന്മാരും ഒക്കെ പറഞ്ഞു, എല്ലാ സ്ത്രീകളും ഈ മതിൽക്കെട്ടിൽ നിന്ന് വെളിയിൽ പോകണം, അതുകൊണ്ട് ആരും ഇവിടെ നിൽക്കാൻ പാടില്ല, സ്ത്രീകളെല്ലാം വെളിയിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അവരെ മനസ്സില്ലാ മനസ്സോടുകൂടി ആ മതിൽക്കെട്ടിന് വെളിയിൽ പോകുമ്പം ഒരു സ്ത്രീ മാത്രം ഈ മതിൽക്കെട്ടിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണ്, നിങ്ങളും സ്ത്രീയല്ലേ, വെളിയിൽ പോകണം. അപ്പോൾ അവർ പറഞ്ഞു, സ്ത്രീകൾ പ്രധാന നല്ല കാര്യം നടക്കുമ്പോൾ ഒരു സ്ത്രീയിലെ പൂർണ്ണതയാകുമോ, ഇത് കാണുന്നതിനുള്ള സന്തോഷം കൊണ്ട് നിന്നതാണ്, അതുകൊണ്ട് ഞാൻ പ്രായമായ ഒരാളാണ്, ഇവിടെ നിന്ന് ഞാനിത് കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല, നിങ്ങളും വെളിയിൽ പോകണം, നിങ്ങൾക്കായിട്ട് യാതൊരു പ്രത്യേകതയില്ലെന്ന് പറഞ്ഞു. ആ സ്ത്രീയും വെളിയിലോട്ട് പോകുമ്പോഴേ ആ അന്തരീക്ഷമാകെ മാറി മറയുകയും ഇരുണ്ട മേഘങ്ങളും കാറ്റുകളും മഴയും കൊടുങ്കാറ്റും എല്ലാം വന്ന് ശ്രീകോവിലെ വിളക്കുകളെല്ലാം അണയുകയും കലശം നടത്തുന്ന ഭാഗത്ത് ആ പൂജാതി കർമ്മം നടക്കുന്ന സകല വിളക്കുകളും അണഞ്ഞ വിളക്കുകൾ വരെ മറിയുകയും കലശം വരെ മറിഞ്ഞു. അപ്പോഴത്തേക്ക് ഇതെന്തോ ഒരു ദുശ്ശകുനം പോലൊക്കെ വന്നിട്ട് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അന്നത്തെ പൂജാരി ശ്രേഷ്ഠന്മാരും തന്ത്രിമാരും മറ്റു ഭാരവാഹികളും പ്രശ്നകാരികളെ വിളിച്ചു വരുത്തി അതിനുള്ള കാര്യങ്ങൾ ആരായുകയും മറ്റ് ഹോമരോ അല്ലെ വെളിച്ചപ്പാഴതോർക്ക് ആൾക്കാർ വന്ന് എല്ലാവരും കൂടെ കൂടിയപ്പോൾ സ്ത്രീകളെ ഇറക്കി വിട്ടത് ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ അവസാനമായിട്ട് ആ ക്ഷേത്രത്തിൽ നിന്ന ആള് സാക്ഷാൽ പരാശക്തിയായ ചക്കളത്തമ്മ തന്നെയായിരുന്നു, ദുർഗാ ഭഗവതിയായിരുന്നു. അമ്മയും കൂടെ ഇറക്കി വിട്ടപ്പോഴത്തേക്ക് പിന്നെ ആ ക്ഷേത്രത്തിൽ യാതൊരു ചൈതന്യവും ഇല്ലാതായിത്തീർന്നു. അതിന് പ്രാച്യത്വം എന്ത് ചെയ്യണമെന്ന് ഭക്തിയോടുകൂടി മനപ്രയാസത്തോടുകൂടി അവർ ദേവിയുടെ പാദത്തിൽ ചെന്ന് നമസ്കരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴേ ദേവി തന്നെ അരളി ചെയ്യുകയാണ്, വെളിയിൽ നിൽക്കുന്നിടത്തോളം സ്ത്രീജനങ്ങളുടെ പാദം കഴുകി അകത്ത് കൊണ്ടുവരുമ്പോൾ അതിലൊരാളായിട്ട് ഞാൻ അകത്ത് വരുമെന്ന് പറഞ്ഞു. അവരെ ഞാനായിട്ട് ആരാധിച്ചുകൊണ്ട് ദേവിയായിട്ട് ആരാധിച്ചുകൊണ്ട് അവരുടെ പാദം കഴുകി അകത്ത് കൊണ്ടുവരുമ്പോൾ ആ സ്ത്രീകളിൽ ഒരാളായിട്ട് ഞാൻ അകത്ത് വരും. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു വ്യത്യാസം, പ്രായപരിധി പോലും വ്യത്യാസമില്ലാതെ, വിധവയെന്നോ സുമംഗലികളെന്നോ ഇല്ലാത്ത എല്ലാ സ്ത്രീകളുടെയും പാദം കഴിച്ചകത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവരുമ്പോൾ അതിലൊരാളായി ഞാൻ ആയിരിക്കും എന്ന് പറഞ്ഞു. പൂജാരിമാരവരുടെ പാദങ്ങളെ നമസ്കരിച്ച് ദേവിയായി കണ്ടുകൊണ്ട് ദേവതയായി കണ്ടുകൊണ്ട് അവരെ ആരാധിച്ച മതിൽക്കെട്ടിനകത്ത് കടത്തിവിടുമ്പോൾ ആ ദീപങ്ങളെല്ലാം താനേ തെളിയുകയും ശ്രീകോവിൽ എന്തെന്നില്ലാത്തൊരു ചൈതന്യം തിങ്ങി നിറയുകയും ചെയ്തു. അതിനെ മുൻനിർത്തിയാണ് നാരീപൂജ എന്ന് പറയുന്ന ചടങ്ങ് നടത്തുന്നത്. അതായത് സ്ത്രീകളെ സിംഹാസനത്തിലിരുത്തി അവരെ പരാശക്തിയായ ദേവതയായി കണ്ടുകൊണ്ട് ആ സ്ത്രീജനങ്ങളെല്ലാം തന്നെ ദേവതമാരുടെ ദേവിയുടെ അംശങ്ങളാണ്, ആ ദേവതാഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ അവരുടെ പാദം കഴുകി പൂജിക്കുമ്പം അതിനകത്തൊരു മനുസ്മൃതി പറയുന്നവർക്ക് എത്ര നാര്യസ്ഥ പൂജ്യന്തി രമന്തേ തത്ര ദേവത, എവിടെയെല്ലാം സ്ത്രീകളെ ആരാധിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു
ആ പ്രദേശമാകെ എല്ലാവിധങ്ങളായ ചൈതന്യങ്ങളും ഐശ്വര്യാദി സമൃദ്ധികളും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ സ്ത്രീകളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും നിഷ്ഠൂരം കൊന്നുകളയുകയും ചെയ്യുന്ന ഈ കാലയളവിലെ യാതൊരു സമാധാനവും കൊടുക്കാതെ നിരവധി പീഡനങ്ങൾക്ക് വിധേയമാകുന്ന ഈ സ്ത്രീകളെ വിധേയമാക്കുന്ന ഈ കാലയളവിലെ അവരെ ആരാധിക്കുക എന്ന് പറയുന്ന, ആദരിക്കുക എന്ന് പറയുന്ന ദേവതാഭാവത്തെ കാണുന്ന ഒരു സങ്കല്പം നമ്മളെ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ. ആ സങ്കല്പത്തെ എത്ര കണ്ട് വലുതാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ എല്ലാ സ്ത്രീകളെയും ആരാധിക്കുമ്പം പ്രപഞ്ചത്തിന് പോലും ഐശ്വര്യം ഉണ്ടാകുന്നു, ശാന്തി ഉണ്ടാകുന്നു. അത് ഏറ്റവും വലിയൊരു സംഭവമാണ്. ഇന്ന് സ്ത്രീകൾക്ക് എവിടെ പോയാലും ദുഃഖമാണ്. കെട്ടിച്ച് വിടുന്ന പെണ്ണുങ്ങൾക്കായാലും ഒറ്റയ്ക്ക് പോലും സഞ്ചരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ വീട്ടിൽ പോലും അവർക്ക് ഉപദ്രവവും പീഡനങ്ങളുമാണ്. ഈ കാലയളവിലെ സ്നേഹിക്കുമ്പോഴും ആദരിക്കുമ്പോഴും അത് എല്ലാ ദേവതകൾക്കും സന്തോഷമുണ്ടാകുന്ന ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ എന്നുമില്ലാത്ത ഒരു സാമൂഹ്യമായ ഒരു വലിയ സങ്കല്പം ആണ് നാരീപൂജ എന്ന് പറയുന്നത്. അപ്പം നാരികളെ പൂജിക്കുക, അത് അമ്മയെന്ന ഭാവത്തെ, മഹാലക്ഷ്മി ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവരുടെ പാദം കഴുകി പൂജിക്കുമ്പോൾ വിശ്വനിയാമികയായ ആ പരാശക്തിയുടെ അനുഗ്രഹം എല്ലാ ചരവും അചരവുമായ എല്ലാത്തിനും ഉണ്ടാകുന്നുള്ള വലിയ സങ്കല്പം ഈ നാരീപൂജയ്ക്കുണ്ട്. അത് ഈ ക്ഷേത്രത്തിലെ എല്ലാ ധനുമാസത്തിലും ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ നാരീപൂജ നടത്തി വരികയാണ്. നിരവധി ഭക്തജനങ്ങൾ ജാതി മതം വർണ്ണം രാഷ്ട്രീയം ഒന്നുമില്ലാതെ നിരവധി ഭക്തജനങ്ങൾ ഈ നാരീപൂജയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ നാരീപൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വളരെയധികം സന്തോഷവും ഐശ്വര്യവും അവരുടെ ശരീരത്തിന് പോലും പ്രത്യേക പുഷ്ടിയും രോഗങ്ങൾ മാറുകയും കുടുംബത്തിന് ഐശ്വര്യവും സന്താനങ്ങൾക്ക് സുഖവും ശാന്തിയും ഉണ്ടാകുന്ന വലിയൊരു സങ്കല്പമാണ് ഈ നാരീപൂജ എന്ന് പറയുന്നത്. അത്ര വളരെ വിശേഷപ്പെട്ടതാണ് ആണ്ടുതോറും ഈ ക്ഷേത്രത്തിൽ നാരീപൂജ നടത്തി വരുന്നത്. സ്നേഹവും കാരുണ്യവും അത്ഭുതവും കലർന്ന അനേകം ദേവീ വൈഭവങ്ങൾ അമ്മയുടെ ഭക്തരിൽ നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ട്. അവയെല്ലാം ഇന്നും തോരാതെ പെയ്യുന്നുണ്ട്. സ്ത്രീകളെ വലിച്ചു കീറുന്ന ഈ കാലഘട്ടത്തിൽ നാരീപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ സൂചിപ്പിക്കുന്നത് സ്ത്രീ അമ്മയാണ്, ദേവിയാണ് എന്ന ബോധ്യപ്പെടുത്തലാണ്. ആ ദേവീ ചൈതന്യം ഓരോ വീടുകളിലും അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയുമെല്ലാം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് പ്രാധാന്യം. സ്ത്രീ പ്രാധാന്യം ഭക്തിയിലൂടെ വെളിപ്പെടുത്തുന്നതാണ് ക്ഷേത്രത്തിലെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും.